ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഒരു ചെമ്മീൻ കറിയാണ്. അപ്പം നമുക്ക് നോക്കിയാൽ ഈ ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാൻ അതിനായിട്ട് ഇവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണ്ടത് സവോള ഒരെണ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 1 ടേബിൾ സ്പൂൺ ചതച്ചത്, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെമ്മീൻ 500 ഗ്രാം ചെമ്മീൻ, കറി ലീവ്സ്, പിന്നെ തക്കാളി ഒരെണ്ണം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, സവോളയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്, പേസ്റ്റ് ആണെങ്കിലും ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി സവോളയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം ഒത്തിരി തീ കൂട്ടി വെക്കണ്ട, തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ആക്കിയെടുത്താൽ മതി. ഇപ്പം നമുക്ക് സവോളയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഞാനൊരു ഇച്ചിരി ഗരം മസാല ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെ നമ്മുടെ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഏകദേശം സാധാ ഒരു ഏകദേശം മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് മൂടി വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് വേവിക്കാം. തുറന്ന് നോക്കാം, നമ്മുടെ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഒത്തിരി കൂട്ടി വെക്കുകയും ചെയ്യരുത്, ഒത്തിരി കുറച്ചും വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തക്കാളി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കുക, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ചെമ്മീൻ വെന്ത് കിട്ടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ മീഡിയം ഹീറ്റിൽ ഞാൻ 15 മിനിറ്റാണ് ഇത് വേവിച്ചത്. ഇപ്പം ഏകദേശം ചെമ്മീൻ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇടയ്ക്ക് തുറന്നിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ വേവിക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ വേറെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചെമ്മീൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ. എനിക്കിപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീൻ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോകൾ കാണാം. താങ്ക് യു.